നമസ്കാരം. ആയുർവേദം ബിന്ദു വിനയകുമാർ എന്നാണ് ചാനലിൻ്റെ പേര്. അഷ്ടാംഗഹൃദയത്തിൽ മുഖക്കുരുവിനും മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾക്കും ഒക്കെ നീലിക, വ്യംഗം എന്നൊക്കെയാണ് അതിന് പറയുന്നത്. ധാരാളം മരുന്നുകൾ അതിനുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിലൊരു മരുന്നാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. യവാദിഹൃദം എന്നാണ് അതിൻ്റെ പേര്. സാധാരണ ഉണ്ടാകുന്ന മുഖക്കുരുവിന്, അതായത് പഴുത്തിരിക്കുന്നതിനും കാര പോലെ ഇരിക്കുന്നതിനും മുഖത്തുണ്ടാകുന്ന പാടുകൾക്കും എല്ലാം മാറുന്നതിന് വളരെ നല്ല ഒരു മരുന്നാണിത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് യവം ആണ്. നേരത്തെ ഇതുകൊണ്ട് മരുന്നുണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. യവാൻ എന്ന് പറഞ്ഞാൽ യവധാന്യം എന്നാണ്. ഇത് നേരത്തെ തൊലിയോടുകൂടി ചേർത്തുള്ള മരുന്നാണ് ഉണ്ടാക്കിയിരുന്നത്. കഞ്ഞി വെച്ച് ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് ഒന്ന് പേറ്റി കളഞ്ഞാൽ ഇതിൻ്റെ തൊലിയെല്ലാം പോയി അകത്തിരിക്കുന്ന ധാന്യം കിട്ടും. അതാണ് യവം. അതുപോലെ തന്നെ സർജരസം എന്ന് പറഞ്ഞാൽ ഇത് ചെഞ്ചല്യം എന്നാണ്. ചെഞ്ചല്യം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന മരുന്നാണ്. എല്ലാം ഒരു 10 ഗ്രാം വീതം മതി. തുല്യ അളവിലാണ് യവാൻ, സർജരസം, ലോദ്ര. ലോദ്ര എന്ന് പറഞ്ഞാൽ പാച്ചോറ്റുത്തൊലി. ഇതുകൊണ്ട് നേരത്തെ മരുന്നുണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. ഈ പാച്ചോറ്റുത്തൊലിയും രാമച്ചവും ഒക്കെ സ്കിന്നിന് ഏറ്റവും തണുപ്പും സുഖവും ചൊറിച്ചിലിനെ ഇല്ലാതാക്കുന്നതും ഒക്കെയാണ് പാച്ചോറ്റുത്തൊലി. അതുപോലെ തന്നെ ഉശീരം എന്ന് പറഞ്ഞാൽ രാമച്ചം. ഇത് മദനം, മലങ്കാരയ്ക്കയാണ്. മലങ്കാരയ്ക്ക ഇതൊരു 20 ഗ്രാം ഉണ്ട്. ഇതിൻ്റെ പകുതി മതി, 10 ഗ്രാം മതി. അപ്പം വേണ്ട മരുന്നുകൾ യവാൻ, സർജരസം, ലോദ്രം, ഉശീരം, മദനം, ഇത്രയും സാധനങ്ങൾ പൊടിക്കണം. നന്നായിട്ട് പൊടിക്കണം. പൊടിക്കുന്ന പറയുമ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് പേറ്റിയെടുത്തിട്ട് അത് പൊടിക്കണം. ഇത് പകുതി പൊട്ടിച്ചെടുത്തിട്ട് അത് കഴുകി വൃത്തിയാക്കി അത് പൊടിച്ചെടുക്കണം. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പാച്ചോറ്റുത്തൊലി പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അതിൻ്റെ കൂടെ രാമച്ചം ഇട്ട ചെറുതായിട്ട് പിച്ചാത്തേക്ക് കണ്ടിച്ചിട്ട് ഇട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ ഇത്രയും മരുന്ന് പൊടിക്കണം. അതിൻ്റെ കൂടെ ഘൃതം, മധുഗളം. ഘൃതം എന്ന് പറഞ്ഞാൽ നെയ്യാണ്. ഇതിന്ന് ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ നെയ്യ്. മധു എന്ന് പറഞ്ഞാൽ തേൻ. ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ തേൻ. അതുപോലെ ഗളം എന്ന് പറഞ്ഞാൽ 10 ഗ്രാം ശർക്കര. ഇത്രയും മരുന്ന് ആയി. അതായത് യവാൻ, സർജരസം, ലോദ്ര, ഉശീരം, മദനം, ഘൃതം, മധു, ഗളം. ഘൃതവും മധുവും ഗളവും ശർക്കര. ഗളം എന്ന് പറഞ്ഞാൽ ശർക്കര. ഇത്രയും അതിൻ്റെ അതെല്ലാം കൂടി ചേർത്ത് ഗോമൂത്രേ ആദി വിലേപനാത്. ഗോമൂത്രം വേണം. ഇത്തിരി ഗോമൂത്രം ഒരു കണ്ട, ഗോമൂത്രത്തിനൊരു ചെറിയ ഒരു വെള്ളത്തിൻ്റെ നിറമല്ല, ഒരു ചെറിയ മഞ്ഞ നിറവും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഗോമൂത്രം. അത് കൊണ്ടുവന്ന് നന്നായിട്ട് അരിച്ച് അതിൻ്റെ അടിയിലും എല്ലാം അഴുക്കൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പോയിട്ട് തെളിയെടുത്ത് എടുക്കുന്നതാണ് ഗോമൂത്രം. അത് ആയുർവേദത്തിൽ ധാരാളം ഉപയോഗിക്കുന്ന മരുന്നാണ് ഗോമൂത്രം. അപ്പോൾ ഇതിനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് എല്ലാം പൊടിക്കേണ്ടതെല്ലാം പൊടിച്ചും വൃത്തിയാക്കി എടുക്കണം ആദ്യം. അത് നോക്കാം നമുക്ക്. ഇത് അതെല്ലാം പൊടിച്ചതാണ്, ഓരോന്നോരോന്ന് പൊടിച്ചെടുത്ത്. ഇത് മലങ്കാരക്കയുടെ പകുതി പൊടിച്ചെടുത്തതാണ്. നല്ലതുപോലെ പൊടിഞ്ഞില്ല, ഇച്ചിരി ഉള്ളത് കൊണ്ട് നന്നായിട്ട് പൊടിയാൻ പാടാണ്. ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടങ്ങ് പൊടിയും. പാച്ചോറ്റ് നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇത് ആ കഷ്ണം ചെഞ്ചല്യമാണ്, ഒരടി അടിച്ചപ്പോഴേ തന്നെ പൊടിഞ്ഞു. ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടടിക്കണം. ഇതാ യവമാണ്. ഇതിനകത്ത് ഓരോന്നുള്ളതങ്ങ് പെറുക്കി കളയാം. യവം അതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് പേറ്റിയപ്പോൾ അതിൻ്റെ ഉമിയെല്ലാം പോയി. പിന്നെ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല, അതും എടുത്തു. ഇത് ആ രാമച്ചം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ഉണങ്ങിയിരിക്കുന്ന രാമച്ചം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചതാണ്. ഇനി ഇത് എല്ലാം കൂടെ, യവവും ചെഞ്ചല്യവും പാച്ചോറ്റിത്തൊലിയും രാമച്ചവും മലങ്കാരക്കയും ഇതെല്ലാം കൂടെ വീണ്ടും മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിക്കണം. ഇപ്പോൾ ഓരോന്നോരോന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞാൻ പൊടിച്ചത്. ഇതാ പകുതി മലങ്കാരക്ക കണ്ടോ, മലങ്കാരക്കയുടെ പകുതി എടുത്ത് പൊടിച്ചതാണിത്. ഒന്നടിച്ചപ്പോഴേ തന്നെ ഇങ്ങനെ പൊടിഞ്ഞ് ഇടിച്ച് പൊട്ടിച്ചിട്ട് വേണം പൊടിക്കാൻ. ഇനി എല്ലാം കൂടെ ഒന്നിച്ച് പൊടിക്കുമ്പം മലങ്കാരക്കും എല്ലാം നല്ല ഗുണമാണ്. ഈ കവിളിലൊക്കെയുള്ള കുരുക്കളെയൊക്കെ കളയാൻ, മുഖക്കുരുവിനെയൊക്കെ കളയാനായിട്ട് ഏറ്റവും നല്ലതാണ്. ഇതെല്ലാം കൂടി വീണ്ടും ഒന്നും കൂടി ചേർത്ത് മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം.
ഈ പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഗോമൂത്രം, ഒരു ഗ്ലാസ് ഗോമൂത്രമുണ്ട്, അത് നന്നായിട്ട് അരിച്ച് എടുത്തിരിക്കുന്നതാണ്. എന്നിട്ട് അതിലേക്ക് ഈ ശർക്കര ഇടണം, ശർക്കര 10 ഗ്രാം ശർക്കര. അപ്പോൾ അത് നമ്മൾ സാധാരണ എല്ലാ ശർക്കര ഉരുക്കിയരിക്കുമ്പം വെള്ളം കിടന്ന് തിളച്ച് അതിനകത്തോട്ട് ശർക്കര ഇട്ട് കഴിയുമ്പോൾ ഉരുകി വരും, അതുപോലെ ഉരുകി വന്ന് കണ്ടോ ശർക്കര ഉരി ഈ ഗോമൂത്രത്തിനകത്ത് ശർക്കര ഉരുകി ഉരുകിയ ശർക്കരയ്ക്കകത്തോട്ട് നമ്മളത് ഈ ഇതാണ് പൊടിച്ച് എല്ലാം കൂടെ പൊടിച്ച് തെള്ളി എടുത്തിരിക്കുന്ന പൊടി എല്ലാം കൂടെ തെള്ളി എടുത്തിരിക്കുകയാണ്. ഒരൊറ്റ തരിയോ തണ്ടോ ഒന്നുമില്ലാതെ ആ തടി അത് ഇതിനകത്തോട്ടിട്ടു ഇതിനകത്തോട്ടിട്ട് ഇളക്കണം. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഇത്രയും നെയ്യ്, എല്ലാം 10 ഗ്രാം വെച്ചാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ശകലം നെയ്യും അതുപോലെ തന്നെ 1 സ്പൂൺ തേനും ഒഴിക്കണം. നമ്മൾ സാധാരണ ലേഹ്യമൊക്കെ ഉണ്ടാക്കുമ്പം തേൻ ഇതിൻ്റെ കൂടെ ഉടനെ ഒന്നും ഒഴിക്കത്തില്ല, എല്ലാം വാങ്ങി വെച്ച് ആറിയ ശേഷമേ തേൻ കഴിക്കുന്നതിൻ്റെ കൂടെ ഒഴിക്കാറുള്ളൂ. ഇതിലോട്ട് തേനൊഴിക്കാം. തേനൊഴിച്ച് ഈ മരുന്നെല്ലാം കൂടി പൊടിച്ചത് ഗോമൂത്രവും ശർക്കരയും അതിൻ്റെ കൂടെ സ്വല്പം തേനും 1 സ്പൂൺ തേൻ ചേർക്കാം. ചെറിയ സ്പൂണിന് 1 സ്പൂൺ തേനും അതുപോലെ തന്നെ 1 സ്പൂൺ നെയ്യും ചേർത്തു. ചേർത്തിത് ഇളക്കി ചട്ടുകത്തേൽ പിടിക്കുന്നതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ചട്ടുകത്തേൽ പിടിക്കുമ്പോഴെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ചട്ടുകത്തേൽ പിടിക്കുമ്പോഴിത് വാങ്ങി വെക്കണം എന്നാണ്. ഇത് ഇപ്പം ഒരുപാട് കട്ടി അങ്ങായി പോയാൽ മുഖത്തിടാൻ വിഷമമാണ്. പിന്നെ ഈ പാത്രത്തിന് നല്ല ചൂടും ഒക്കെ ഉള്ളത് കൊണ്ട് ഇത് കുറച്ചുകൂടെ കട്ടിയാകും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴിത് കട്ടിയായിട്ട് കിട്ടും. പിന്നെ നെയ്യും ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കൊണ്ട് ആ മയം ഉള്ളത് കൊണ്ട് അങ്ങ് കല്ല് പോലെയായി പോകത്തില്ല. കണ്ടോ, ഈ മരുന്നുകൾക്കെല്ലാം നല്ല വാസനയാണ്. നല്ല ആയുർവേദ മരുന്നുകളെല്ലാം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴതിന് നല്ല സുഗന്ധമാണ്. ഒരുപാട് ആയുർവേദ മരുന്നുകൾ മുഖത്തിടാനും മറ്റും നമ്മുടെ അഷ്ടാംഗ ഹൃദയത്തിലുണ്ട്. അതിലുള്ള ഒരു കൂട്ടു മരുന്നാണിത്. ഗോമൂത്രം നല്ലതുപോലെ തിളയ്ക്കുന്നത് കൊണ്ട് അതിനകത്ത് ഒരണുക്കളും ഒന്നും കാണത്തില്ല. നമുക്ക് മുഖത്തിട്ടാൽ മുഖക്കുരുവൊക്കെ ഉള്ളപ്പം ഗോമൂത്രമൊക്കെ ഇട്ടാൽ എങ്ങനെയാണ് എന്നൊക്കെ ഇന്നുള്ളവർക്ക് സംശയം കാണും. പക്ഷേ ഇത് ഇത്രയും മരുന്നുമായിട്ട് ചേർന്ന് നല്ലതുപോലെ തിളച്ച് തിളച്ച് ഇതിനകത്ത് ഒരണുക്കളും ഒന്നും ഉണ്ടാകത്തില്ല. ഇത് മുഖത്തിടാൻ ഏറ്റവും നല്ലതാണ്. ചട്ടുകത്തേൽ പിടിക്കുക എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പം കാണാം. കണ്ടോ, അതവിടെ നിന്ന് സ്ഥലം മാറി ഒരു ഗ്ലാസ് പിന്നെ ഗോമൂത്രം വേണമെന്ന് പറഞ്ഞത് അത് തിളയ്ക്കുന്നതിന് വേണ്ടിയാണ്. നല്ലതുപോലെ തിളച്ച് ഒരു രോഗാണുക്കളും ഒന്നും അതിനകത്തില്ലാത്ത വിധം അത് നന്നായിട്ട് തിളച്ച് പറ്റി ഈ മരുന്നുമായിട്ട് ചേർത്തു ചട്ടുകത്തേൽ പിടിക്കുന്ന പരുവം ആയി. അതായത് ഇതിനകത്തെ വെള്ളം പറ്റിയതേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുമ്പോൾ കണ്ടോ പാത്രം തെളിഞ്ഞു വരുന്ന പാകം. കണ്ടോ, ഈ പാകമാകുമ്പോൾ ഇത് വാങ്ങാം. വാങ്ങി വയ്ക്കുമ്പോൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇതൊന്ന് കട്ടിയാകും. നമുക്ക് നോക്കാം എന്നിട്ട്.
ഇപ്പോൾ ഉണ്ടാക്കി വെച്ച മരുന്ന് അത് നല്ലതുപോലെ ആറി ആറിയപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് നെയ്മയം ഉള്ളത് കൊണ്ട് കട്ട് തീരെ അങ്ങ് ഉണങ്ങി കട്ടിയായിട്ട് പോകത്തില്ല. ഇതിന് ഇത് ഗോമൂത്രേ ഗോമൂത്രത്തിൽ പചിച്ച് ആദവിലേപനാത് ചട്ടുകത്തിൽ പറ്റുന്ന സമയത്ത് വാങ്ങി വെച്ച് പജേത് തത് അഭ്യങ്കാത് ഇത് പുരട്ടുകയാണെങ്കിൽ, ഇത് മുഖത്ത് പുരട്ടുന്നതാണ്, പുരട്ടുകയാണെങ്കിൽ നീലിക ഉണ്ടാ തൊക്കിൻ്റെ പുറത്തുണ്ടാകുന്ന നീലിക എന്ന് പറയുന്ന നീല നിറത്തിലും കറുത്ത നിറത്തിലും ഒക്കെ തൊക്കിൻ്റെ ഭംഗി പോയി ഉണ്ടാകുന്ന ആ പാടുകൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ വ്യംഗം, വ്യംഗം എന്ന് പറഞ്ഞാൽ മുഖത്തും കണ്ണിനടിയിലും കരിമങ്ങല്യം എന്നൊക്കെ പറഞ്ഞുണ്ടാകുന്ന വെയിൽ കൊണ്ടും മറ്റും ഉണ്ടാകുന്നതും അല്ലാതെ സ്കിന്നിലുണ്ടാകുന്നതുമായ കറുത്ത പാടുകൾക്ക് മാറുന്നതിന് നല്ലതാണ്. അതുപോലെ ദൂഷിക, മുഖദൂഷിക എന്ന് പറഞ്ഞാൽ അറിയാം, മുഖക്കുരു എന്നാണ്. ഏത് തരം മുഖക്കുരുവിനും ഇത് നല്ല ധാരാളം മരുന്ന്, ഇപ്പോൾ കണ്ടല്ലോ നല്ല തരം മരുന്നുകളെല്ലാം കൂടെ ചേർത്ത് പചിച്ച് അരച്ച് അടച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. ഇത് മുഖക്കുരു മാറുന്നതിന് ഏറ്റവും നല്ല ഒരു മരുന്നാണ്. മുഖക്കുരുവിന് ഇത് ഏറ്റവും നല്ലതാണ്. അതായത് തത് അഭ്യങ്കാത് നീലിക വ്യംഗ ദൂഷിക, ദൂഷിക എന്ന് പറയുന്നതാണ് മുഖക്കുരു. ഇനി മുഖം പത്മാദം, മുഖം താമരപ്പൂവിന് തുല്യമായും പാദവും പത്മദളോപമവും, പാദങ്ങൾ പത്മദളത്തിന് തുല്യമായും തീരും. ഇത് കാലിലും മുഖത്തും മേത്തും ഒക്കെ പുരട്ടാൻ നല്ലതാണ്. പക്ഷെ ചില ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഇത് മുഖത്ത് പുരട്ടിയാൽ തന്നെ, മുഖത്ത് ലേപനം ചെയ്താൽ തന്നെ മുഖവും പാദതലവും പത്മതുല്യമാകും എന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കണ്ണ് കണ്ണുവരെ, പാദം മുതൽ കണ്ണുവരെ ബന്ധിച്ചിരിക്കുന്ന ഞരമ്പുകൾക്കൊക്കെ ഗുണമുണ്ടാകുമെന്നും രക്തയോട്ടമുണ്ടാകുമെന്നും മുഖത്തുണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും, മുഖക്കുരു കരിവങ്ങം തുടങ്ങിയതിനെല്ലാം നല്ല മരുന്നാണിത്. കണ്ട എല്ലാവരും വീഡിയോ കണ്ട് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. നന്ദി, നമസ്കാരം.